എന്താ പറയാ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. ആരാ വരച്ചു വെച്ചത് അവർക്കറിയില്ല. അങ്ങനെ അതിന്റെ വിദഗ്ധർ വന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരോ നമ്മളുടെ പൂർവികര് വരച്ച ചിത്രങ്ങളായിരുന്നു എന്ന്. ഈ ചിത്രങ്ങൾ ഫ്രാൻസിലെ ലാസ്കോയിലെ ഗുഹകളിൽ നിന്നും കണ്ടെടുത്ത ഗുഹാചിത്രങ്ങളാണ്. ഇത്തരത്തിലുള്ള അനേകം ചിത്രങ്ങളാണ് ലാസ്കോയിലെ ഗുഹകളിൽ നിന്നും കണ്ടെടുത്തത്. ഈ കാണിക്കുന്നത് ലാസ്കോയിലെ ഗുഹകൾക്ക് ഉള്ളിൽ മുഗൾ ഭാഗങ്ങളിൽ, ഗുഹയുടെ മുഗൾ ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യകാലത്തെ മനുഷ്യ ജീവിതത്തെ കുറിച്ചിട്ടുള്ള വിലയേറിയ വിവരണങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ചരിത്രം എന്ന് നമ്മൾ പറയാറുണ്ട്, ചരിത്രകാലം. നമ്മളിതിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലാണ് പറയുന്നത്, ചരിത്രാതീത കാലവും അതുപോലെ തന്നെ ചരിത്രകാലവും. ചരിത്രാതീത കാലം എന്ന് പറയുമ്പോൾ നമ്മളെ എഴുതപ്പെടാത്ത കാലമാണ്, അതായത് യാതൊരു തരത്തിലുള്ള റെക്കോർഡിക്കലായിട്ടുള്ള യാതൊരു വിവരണങ്ങളും അവിടെയില്ല. അപ്പൊ എങ്ങനെയാണ് ആ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? അത് ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങള്, അതുപോലെ തന്നെ അവരുപയോഗിച്ച വസ്തുക്കള്, അവര് അവിടെ ഉപേക്ഷിച്ചു പോയ വസ്തുക്കള്, അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നുമൊക്കെയാണ് നമുക്ക് അതിനുള്ള തെളിവുകൾ ലഭിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ചരിത്രകാലം എന്ന് പറയുന്നത്, ചരിത്രകാലം എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ട ചരിത്രമാണ്, അതായത് റിട്ടൺ ഹിസ്റ്ററി എന്ന് പറയും. ചരിത്രാതീത കാലം എന്ന് പറയുന്നത് അൺറിട്ടൺ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഈ റിട്ടൺ ഹിസ്റ്ററി, അതായത് എഴുതപ്പെട്ട കാലഘട്ടത്തിന്റെ ചരിത്രം നമുക്ക് കണ്ടെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്, എല്ലാ കാര്യങ്ങളും എഴുതി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ചരിത്രാതീത കാലമോ, നമുക്ക് യാതൊരു തരത്തിലുള്ള റെക്കോർഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിവരണങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എന്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങള് കൂടുതലായിട്ട് പഠന വിധേയമാക്കേണ്ടതായിട്ട് വരുന്നത്. ആ കാലഘട്ടത്തിലെ അതിജീവനം, മനുഷ്യന്റെ അതിജീവനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നു പ്രാചീന ശിലായുഗം. ഇവിടെ നൽകിയിട്ടുള്ള ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇന്ത്യയിലെ ഭീംബേട്കയിലെയും അതുപോലെ തന്നെ സ്പെയിനിലെ അൾട്ടാമിറയിലെയും ചില ഗുഹാചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നത്? കാട്ടുപന്നിയുടെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ